തിരുവനന്തപുരം ആർട്സ് കോളേജിലും വിദ്യാർത്ഥികൾക്ക് SFI ഭീഷണി. SFIയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാത്ത വിദ്യാർത്ഥികളെ യൂണിയൻ റൂമിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തുവന്നു. അതേസമയം ഒരു കോളേജിലും SFI വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി റിയാസ് വഹാബ് പറഞ്ഞു. ഉച്ചശേഷം പൊക്കോളാണ് ഞാൻ പറഞ്ഞത്. ഒരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാന്നാണ് പറഞ്ഞത്. ഇല്ല അല്ല, നിന്റെ ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു, നിന്റെ ഡിപ്പാർട്ട്മെന്റ് അധികാരം ചോദിച്ചു, അവിടുത്തെ ടീച്ചറിന്റെ നിന്നെ വെറുതെ വിട്ടിരിക്കുന്ന കോളേജിനകത്ത്. SFI സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാത്ത തിരുവനന്തപുരം ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിനികളെ SFI ഭാരവാഹികൾ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയാണിത്. യൂണിയൻ മുറിയിൽ വിളിച്ചുവരുത്തിയാണ് ഭീഷണി. വനിതാ മതിലിൽ പങ്കെടുക്കാത്തവരെ തിരഞ്ഞുപിടിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. ഏറെക്കാലമായി ഈ വിധമാണ് ആർട്സ് കോളേജിലെ SFI നേതൃത്വം പ്രവർത്തിക്കുന്നതെന്ന് മുൻ വിദ്യാർത്ഥികൾ പറയുന്നു. അവിടുത്തെ SFI യൂണിറ്റ് മെമ്പേഴ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീഷണികളും ഒക്കെ നടത്തുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു കുട്ടി അവിടെ പഠിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവർ SFI മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അന്ന് മുതൽ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ആ കോളേജ് അവസാനിക്കുന്നത് വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. ശബ്ദരേഖ പരിശോധിക്കുമെന്ന് SFI തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അറിയിച്ചു. പക്ഷേ ജില്ലയിലെ ഒരു കോളേജിലും SFI ആരെയും നിർബന്ധിച്ച് പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. SFI വിദ്യാർത്ഥികളെ നിർബന്ധിച്ചുകൊണ്ട് ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നില്ല. വിദ്യാർത്ഥികൾ സ്വമേധയാ വിദ്യാർത്ഥികളുടെ SFIക്കാരായതുകൊണ്ട് തന്നെയാണ് അവർ ആ സമരങ്ങളിൽ അതോടൊപ്പം പ്രതിഷേധ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം എന്താണെന്ന് SFI കൃത്യമായി തന്നെ അന്വേഷിച്ചുകൊണ്ട് ആ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് പരിശോധിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ പോലെ തന്നെ ആർട്സ് കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പലും ഈ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.